മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ സന്തതികളുടെ കർണവന്മാരുൾപ്പെടെയുള്ള ആളുകളെല്ലാം വരാൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഞങ്ങളിപ്പോൾ ബി ജെ പിയുടെ ഒപ്പമാണ്. കാരണം ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയുടെ ഒപ്പമായതുകൊണ്ടാണ് ഏതാണ്ട് 42% കൂടുതൽ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഗോവ ഞങ്ങളാണ് വരുന്നത്. 9 MLA അവിടെയാണ്. നാഗാലാൻഡ്, മിസോറാം, മണിപ്പൂർ, മേഘാലയ എല്ലാ ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശങ്ങളും ബി ജെ പിയുടെ ഒപ്പമാണ്. ഏത് ന്യൂനപക്ഷവും കേരളത്തിന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഒരു നേരത്തെയും എൻ്റെ കുരിശുപൊടി കയറിയിട്ടുണ്ട്. മലയാറ്റൂരിൻ്റെ പടിപടിയായി കയറി അവിടെ ചെന്ന് നല്ല ആത്മീയമായ അന്തരീക്ഷമാണുള്ളത്. പ്രത്യേകിച്ച് ഈ ദിവസം ഞങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇന്നൊരു സഹനത്തിൻ്റെ ദിവസമാണ്. ആ സഹനം എന്നുള്ളത് നമ്മുടെ രാജ്യത്തൊരു പുതിയ സന്ദേശം നൽകുന്നതാണ്. എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിപ്പിക്കാൻ കഴിയുന്ന പരമകാരുണ്യവാനായ യേശുദേവൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ആ സഹനം അതൊരു വലിയ പോരാട്ടമാണ്. തീർച്ചയായും ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകന്മാർ അത് ജീവിത മാതൃകയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ അതിൻ്റെ അടുത്തുകൂടിയൊക്കെ പോകാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള സഹനം എന്ന നിലയ്ക്കാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത്. കേരളത്തിൻ്റെ പൊതു സാഹചര്യത്തിൽ അത് ഏറ്റവും കൂടുതൽ നന്നായിരിക്കും. പ്രത്യേകിച്ച് ക്രൈസ്തവ മതവിഭാഗങ്ങൾ, ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഹിന്ദു ജനവിഭാഗവും നമ്മുടെ മതേതരത്വ സംവിധാനങ്ങളും ഇസ്ലാമിക സഹോദരന്മാരെ ഒക്കെ ഉൾപ്പെടെയുള്ള നമ്മുടെ ഭാവാത്മകമായ മതേതരത്വ സങ്കല്പത്തിന് കുറെ കൂടി ശക്തി പകരാൻ ഇത് നന്നായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ ദിവസം തിരഞ്ഞെടുക്കപ്പെടാനുള്ള കാരണം. ഈ ദിവസം ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഞാനൊരു ഈശ്വര ചൈതന്യമായിട്ട് കരുതുകയാണ്. 2 ദിവസമായിട്ട് ഞാൻ സുഖമില്ലാതിരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ എത്തിച്ചേരാനും ഈ ഭഗവത് സന്നിധിയിൽ വരാനും ഈ ചൈതന്യം ഉൾക്കൊള്ളാനും ജനങ്ങളോടൊപ്പം ഇതിൽ പങ്കുചേരാനും ഈ ആത്മീയ അനുഭൂതി നേരിട്ട് അനുഭവിക്കാനും കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാൻ മൈനോറിറ്റി മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ജി ജി ജോസഫ് ഉൾപ്പെടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടൊപ്പമാണ് ഇങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. അതാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ ബി ജെ പിയുടെ ഒപ്പമാണ്. കാരണം ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയുടെ ഒപ്പമായതുകൊണ്ടാണ് ഏതാണ്ട് 42% കൂടുതൽ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഗോവ ഞങ്ങളാണ് വരുന്നത്. 9 MLA അവിടെയാണ്. നാഗാലാൻഡ്, മിസോറാം, മണിപ്പൂർ, മേഘാലയ എല്ലാ ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശങ്ങളും ബി ജെ പിയുടെ ഒപ്പമാണ്. ഏത് ന്യൂനപക്ഷവും കേരളത്തിന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ വരും. ഞാൻ ഇങ്ങോട്ട് ഭഗവാനെ കണ്ട് തിരിച്ചു വരുമ്പോഴേക്കും അതിൻ്റെ മാറ്റം ഉണ്ടാകുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓ, തീർച്ചയായിട്ടും കേരളത്തിലെ അനുകൂലമായ നല്ല സാഹചര്യമുണ്ട്. കേരളത്തിലെ വിശ്വാസ സമൂഹം ഒന്നടങ്കം ഒരുമിച്ച് ചേരും. വലിയ രാഷ്ട്രീയം ഞാൻ ഈ ആത്മീയ മണ്ണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ആത്മീയ മനസ്സുകളും വിശ്വാസ മനസ്സുകളും ഒക്കെ ഒത്തുചേരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതിൻ്റെ ഒരു പ്രതിദാനമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു നേതാവാണ് ശ്രീമാൻ എ കെ ആന്റണി. വളരെ പരിണതപ്രജ്ഞനായ, ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകന്മാരും ബഹുമാനിയായ എ കെ ആന്റണിയെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതചര്യകളെ വളരെ മാതൃകാപരമായി ഉൾക്കൊള്ളുന്ന ആളുകളാണ് ഞങ്ങൾ. അദ്ദേഹത്തിൻ്റെ ബീജാഭാവം കൊണ്ടുണ്ടായ ഒരു സുന്ദരനായ പുത്രനെ ഞങ്ങൾക്ക് ലഭിച്ചതിൽ ഞാൻ വലിയ കൃതാർത്ഥനാണ്. അത് കോൺഗ്രസ്സുകാർക്ക് തിരിച്ചറിവില്ലാതെ പോയതുകൊണ്ടാണ് അബദ്ധജടിലമായ വർത്തമാനങ്ങൾ പറയുന്നത്. ഞങ്ങൾ എ കെ ആന്റണി ഒരിക്കൽ പോലും ഒരു ഘട്ടത്തിൽ പോലും ഇകഴ്ത്തി കാണിക്കാനോ പിന്നോക്കം കൊണ്ടുപോകാനോ ഒന്നും തയ്യാറല്ല. അദ്ദേഹത്തിൻ്റെ ഒരു സന്തതിയെ ഞങ്ങൾക്ക് ലഭിച്ചപ്പോൾ വലിയ ചാരിതാർത്ഥ്യമാണ് ഞങ്ങൾക്ക്. ഓ, സന്തതികളും കാരണവന്മാരും വരും. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും വരും. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ സന്തതികളുടെ കർണവന്മാരുൾപ്പെടെയുള്ള ആളുകളെല്ലാം വരാൻ റെഡി ആയിട്ട് ഇതുണ്ട്. എല്ലാവരും അതൊക്കെ ഒരു ഘട്ടം ഘട്ടമായിട്ട് എല്ലാവരും വരും.